ഇറ്റ്സ് റിയലി ഹാർട്ട് ടച്ചിങ്. ഇങ്ങനത്തെ ഒരു ഹെൽപ്ലെസ്നെസ് എന്ന് വെച്ചാൽ അങ്ങേയറ്റം കാണിക്കുന്ന ഒരു മൂവിയാണത്. ദൃശ്യത്തിന് ശേഷം ജിത്തു ദിവസമായിട്ടുള്ള ഒരു മികച്ച പടമായിരുന്നു നേര്. വളരെ ഗ്രിപ്പി ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ജിത്തു ജോസഫ് ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ തന്നെയാണ്, ഇപ്പൊ 2021 ഇറങ്ങിയതിൽ ഏറ്റവും മികച്ചൊരു ചിത്രമെന്ന് പറയുള്ളൂ ലാലേട്ടന്റെ തിരിച്ചുവരവാണ്. ദൃശ്യത്തിന് ശേഷം ജിത്തു ദിവസമായിട്ടുള്ള ഒരു മികച്ച പടമായിരുന്നു നേര്. വളരെ ഗ്രിപ്പി ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരു എന്താ പറയുക, ഒരു കിടിലം ഇമോഷണൽ കോർട്ടറും ഡ്രാമയാണ് നേര്. എല്ലാവരും കണ്ടിരിക്കണം. മികച്ച ഒരു കമ്പാക്ക് ആണ് ലാലേട്ടൻ്റെ. വളരെ നല്ലൊരു ചിത്രമാണ്, ഇപ്പോൾ 2021 ഇറങ്ങിയതിൽ ഏറ്റവും മികച്ചൊരു ചിത്രമെന്ന് പറയുള്ളൂ ലാലേട്ടൻ്റെ തിരിച്ചുവരവാണ്. ജിത്തു ജോസഫ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു കോടതി മുറിയിലുള്ള ഒരു വളരെ മികച്ചൊരു സീൻ തന്നെയായിരുന്നു എല്ലാം. എന്തായാലും പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ബേസിക്കലി സൊസൈറ്റിക്ക് ഇപ്പോഴും ഒരു മെസ്സേജ് കൊടുക്കുന്ന മൂവിയാണ്. കാരണം വി സ്റ്റിൽ നോ ദ കേസസ് അങ്ങനെ ഇപ്പോൾ കൂടുന്ന സാഹചര്യമുണ്ട്, മെനി കേസസ് അത് പ്രൂവ് ചെയ്യാത്ത ഇതുമുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു ഹെൽപ്ലെസ്നെസ് എന്ന് വെച്ചാൽ അങ്ങേയറ്റം കാണിക്കുന്ന ഒരു മൂവിയാണത്. ആ പ്ലോട്ടും എല്ലാം അതേപോലെ കാണിക്കുന്ന മൂവിയിൽ ഒരു ജസ്റ്റിസ് കിട്ടുന്നു വെച്ചാൽ ഇറ്റ്സ് റിയലി ഹാർട്ട് ടച്ചിങ്. ഇറ്റ് വാസ് എ ഗുഡ് മൂവി ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് ഓരോ സീൻസും, അതായത് ഇപ്പം എങ്ങനെയാണ് അത് ഹൗ ലൈക്ക് ഓരോ സർക്കംസ്റ്റാൻസ് വരുമ്പോഴും ഈ ഹാർട്ട് ടച്ചിങ് ആയിട്ട് വരുന്നത് നമ്മൾ കരയുമ്പോൾ വി വെൻ വി ആർ ഇൻ ദ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവും. ആ ഒരു പോർട്രെയിങ് നന്നായിട്ടുണ്ടായിരുന്നു. ആൻഡ് ആസ് മോഹൻലാൽ ഹി ഹാസ് ഡൺ ഹിസ് ഗ്രേറ്റ് ജോബ് ഇൻ ദിസ് മൂവി.